ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുമ്പേ അപ്ലോഡ് ചെയ്ത ഗിവ് അവേ വീഡിയോയുടെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് ആദ്യം തന്നെ പോയി റെഡീം ചെയ്യുന്നവർക്ക് അത് ആ ഒരു ഗിവ് അവേ കൂടി ജയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഒരു ചെറിയ ഇൻട്രോഡക്ഷൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരോടും മുൻകൂട്ടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഞാൻ ഒരു സെക്കൻഡ് മാത്രമേ ആ കോഡ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അത് കറക്റ്റായി പോസ് ചെയ്ത് ആ കോഡ് എടുത്ത് ഗൂഗിൾ പ്ലേ പോയി റെഡീം ചെയ്യുന്നവർക്കാണ് ആ ഒരു കോഡ് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരോടും കൂടി നന്ദി പറയാനാണ് എനിക്ക് ആദ്യം തന്നെ തോന്നുന്നത്. കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. അതുകൊണ്ട് എല്ലാവരോടും താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ ഗിവ് അവേ ചടങ്ങിലേക്ക് മെല്ലെ മെല്ലെ കടക്കാം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ 3rd പ്രൈസ് ക്യാൻസലെയാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ആ ഒരു ഗിവ് അവേ വീഡിയോയിലും പറഞ്ഞിരുന്നു, ആ 3rd പ്രൈസ് 100% കൺഫേംഡ് ഒന്നല്ല. അപ്പോൾ 3rd പ്രൈസ് പൂർണ്ണമായും ക്യാൻസൽ ചെയ്തതെന്ന് നിങ്ങൾ കരുതണ്ട. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ലാന്നേ ഉള്ളൂ. കാരണം കുറേ പേര് ഐഡി തരുന്നു, എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരു പിടിയില്ല. കുറേ ആൾ പറയുന്നു, കുറേ ആൾ നല്ല കമൻ്റ് ഇടുന്നു, ആരെ പിക്കേണ്ടതെന്നൊന്നൊരു പിടിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു പ്രൈസ് കൊടുക്കാത്തത്. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം കമൻറ്റ് സെലക്ടർ വെച്ച് ഞാൻ പിക്ക് ചെയ്ത ആ ഒരു വിന്നറെ തന്നെ ആദ്യം തന്നെ പറയാം. അപ്പോൾ ഞാനിത് ഇത് സെലക്ട് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ റെക്കോർഡ് ചെയ്തതിന് ശേഷം പോസ് അടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടും എൻ്റെ ഗ്യാലറിയിലേക്ക് ആ ഒരു വീഡിയോ വന്നിട്ടില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയില്ല. പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യത്തെ കമൻ്റർ തന്നെയല്ല രണ്ടാമത് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്തവർക്ക് നഷ്ടമായില്ലേ എന്നൊരു ബോധം വന്നതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് റാൻഡം കമൻ്റ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വിന്നർ ആരാണെന്ന് ഇനി നോക്കാം. കൺഗ്രാചുലേഷൻസ് കേരള ഗെയിമേഴ്സ്, നിങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാൻഡം കമൻ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കേരള ഗെയിമേഴ്സ് കമൻ്റ് ചെയ്തത് ഇതാണ്, ഫസ്റ്റ് ഗിവ് അവേ എനിക്ക് തരുമോ പ്ലീസ്, എന്നിട്ട് ഇൻസ്റ്റാ ഐ ഡി കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഫസ്റ്റ് ഗിവ് അവേ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാ ഐ ഡിയിലേക്ക് ഞാൻ കോഡ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കേരള ഗെയിമേഴ്സിനാണ്. അപ്പോൾ കേരള ഗെയിമേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ കമൻറ്റ് പിൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ സെക്കൻഡ് പ്രൈസിനെ കുറിച്ച് പറയാം. സെക്കൻഡ് പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് ആയിരുന്നു. അത് വീഡിയോയിൽ കാണിക്കുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ കോഡ് ജസ്റ്റ് 1 സെക്കൻഡത്തേക്ക് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചതിന് ശേഷം വീഡിയോ പ്ലേ ആണ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ കുറച്ച് സ്ലോ ആയിട്ട് പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്ത് നമ്മുടെ കോഡ് എടുക്കാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും പോസ് ചെയ്യാൻ റെഡി ആയിരുന്നോ? അപ്പോൾ ഇതാ ഗിവ് അവേ വിന്നർ ഇൻ 1, 2, 3. അപ്പോൾ ഗിവ് അവേ ജയിച്ച രണ്ടാൾക്കും കൺഗ്രാചുലേഷൻസ്. അതേപോലെ തന്നെ ഗിവ് അവേ ജയിക്കാത്തവരാരും തന്നെ വിഷമിക്കേണ്ട, കാരണം ഇനിയും ഒരുപാട് ഗിവ് അവേ വരുന്നതായിരിക്കും. നമുക്ക് ഓരോ 2K സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതിന് നമ്മൾ ഓരോ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. മീൻസ് 2K സബ്സ്ക്രൈബർ ആകുമ്പോൾ അടുത്ത ഗിവ് അവേ, 3K ആകുമ്പോൾ അടുത്ത ഗിവ് അവേ, 4K ആകുമ്പോൾ അടുത്ത ഗിവ് അവേ, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരും തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്, ചാനലിൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഐ വിൽ ക്യാച്ച് യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് 1. പീസ്.